ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളിതൊരു ഗോതമ്പ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പിക്കിൽ കാണുന്ന ചേട്ടന്മാരാണ് നമുക്ക് വേണ്ടി ഈ റെസിപ്പി ചെയ്തത്. ഈ റെസിപ്പി മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഇവരെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 4 കപ്പ് ഗോതമ്പ് പൊടി അളന്നെടുക്കുകയാണ്. നമുക്ക് അളന്നെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പൊടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ നമ്മൾ ഈ പൊടി നല്ല പോലെ ഒരു മാവായിട്ട് കുഴച്ചെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കുഴച്ചെടുത്ത മാവ് നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊരു 2 മണിക്കൂറോളം ഇങ്ങനെ ഇട്ട് വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ആ മാവ് അതിലൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ല, നമ്മുടെ കൈ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ആ വെള്ളം ഒരു പാല് പോലെ ആയിട്ടുണ്ടാവും, കാരണം ആ പൊടിയുടെ സത്തക്കിറങ്ങി നല്ലൊരു പാല് പരുവത്തിലായിട്ടുണ്ടാവും. ഇനി നമ്മളൊരു അരിപ്പ വെച്ച് അത് ഫുള്ളായിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഗോതമ്പിൻ്റെ തരിയൊന്നും വേണ്ട, അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് ആ വെള്ളം വെച്ചിട്ടാണ്, ആ പാലില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഗോതമ്പിൻ്റെ തരിയും മാവൊന്നും ഇല്ലാതെ തന്നെ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ല, അതിൽ ശരിക്കും ആ ഗോതമ്പിൻ്റെ തരി നിറച്ചുണ്ടാവും. അപ്പോൾ അത് ഒട്ടുമില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മളിതിനെടുത്തിരിക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കുഴച്ചെടുത്ത മാവില് അത് ഫുള്ളായിട്ട് മുങ്ങിക്കെടുക്കണം. ആ ഒരു അളവിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അത് ഫുള്ളായിട്ട് മുങ്ങിക്കെടുക്കുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹണ്ടോന്നിൻ്റെ അടിവശം ഫുള്ള് മാവാണ്, അത് അരിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഫുള്ള് തരികൾ മാറ്റണം കേട്ടോ. ഓക്കെ, നമ്മളിനി അതൊരു ചെറിയ അരിപ്പ കൂടെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം നമുക്ക് ഒട്ടും തരി വേണ്ട, നല്ല ഫൈനായിട്ട് നമുക്കത് അരിച്ച് കിട്ടണം. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുകയാണ്. ഓക്കെ, 2 സ്റ്റെപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് നല്ല ക്ലീനായിട്ട് വന്നോളും. അപ്പോൾ നമുക്കിത് ഫുള്ള് ഈ ചെറിയ അരിപ്പ കൂടെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ ഫുള്ള് ഇവിടെ അരിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല പാല് പോലെ വന്നിട്ടുണ്ടത്, നല്ല വൈറ്റ് കളറിൽ ഇതുപോലെ ആവണം. അപ്പോൾ നമ്മളിതാ അവിടെ ഫുള്ള് അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിതൊരു പാത്രത്തിലാക്കി കുറച്ച് നേരം ഒന്ന് ചൂടാവാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഓക്കെ, ഈ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നാണ് പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മധുരത്തിനനുസരിച്ച്, നമ്മുടെ മാവിനനുസരിച്ചിട്ടുള്ളത് നിങ്ങൾ ചേർക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് അടിയിൽ പിടിക്കരുത്. അടി പിടിച്ചതൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ആ കരിഞ്ഞു പോകണമെങ്കിൽ അതിനൊരു ആ ടേസ്റ്റ് ആകെ പോവും. കാരമലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റില്ല, അത് ആകെ മാറിപ്പോവും. അപ്പോൾ അത് അടി പിടിക്കാതെ സൂക്ഷിക്കുക. അപ്പോൾ അതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഏലക്ക അവിടെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആ പാലിൻ്റെ മിക്സിലേക്ക്, നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സിയിലേ, അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അടി പിടിക്കാൻ പാടില്ല. അടി പിടിക്കാതെ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന വരെ നല്ലപോലെ ഇളക്കാം. ഇനി നമ്മളതിലേക്ക് നമ്മുടെ കാരമലൈസ് ചെയ്തിരിക്കുന്ന പഞ്ചസാര നേരെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടാൽ നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഒട്ടും അടി പിടിച്ചു പോകരുത്. അപ്പോൾ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് കാരമലൈസ് ചെയ്തത് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അതുകൂടെ ചേർത്തപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തോട്ടും ആവണ്ട്, അപ്പോൾ നല്ലപോലെ നിർത്താതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൗൺ കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് നമ്മൾ അങ്ങനെ ചേർത്തത്. നന്നായിട്ടൊന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം
നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നല്ലപോലെ കുറുകി വരണം. ഇപ്പോൾ ഇതൊരു ബൾക്ക് എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അതൊരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് നോൺ സ്റ്റിക്കിൽ ചെയ്യാം. അപ്പോൾ അത് ഒരുപാട് എമൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് വോളിയം കുറഞ്ഞപ്പോഴത്തേക്ക് നോൺ സ്റ്റിക്കിലോട്ട് മാറ്റിയതാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ നോൺ സ്റ്റിക്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അത് ഒരുപാട് എമൗണ്ട് ആയപ്പോൾ ഇതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ വോളിയം ഒന്ന് കുറഞ്ഞപ്പോൾ നേരെ നോൺ സ്റ്റിക്കിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ അതായത് ഏകദേശം തലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ, ഒരിക്കലും തീ കൂട്ടിയിടരുത്. നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇതുണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പക്ഷേങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമയും കുറച്ച് ടൈമും വേണം. കാരണം ഒരുപാട് നേരം ഇതൊന്ന് അടി പിടിക്കാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ആ ഒരു പണി മാത്രമേ നമുക്കിതിലുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ നട്ട്സ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിപ്പോൾ നല്ലപോലെ വിട്ട് വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ, നല്ല തിക്കായി തുടങ്ങി. ആ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ, ഫുള്ളായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ ഫുള്ള് നെയ്യ് തേച്ച് കൊടുക്കുകയാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ള് ആ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്, ഐ മീൻ നെയ്യ് പരത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഹൽവയുടെ ആ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് പരുവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ നൂല് പോലെ വരത്തില്ലേ, അതാണ് അതിൻ്റെ കറക്റ്റായ പാകം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് തണുക്കാൻ വെക്കാം. ഇതിന് ശേഷം നിങ്ങൾക്കിത് മുറിച്ച് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.